എല്ലാവർക്കും എറൈസ് കോളേജിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ അസൈൻമെന്റ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒക്ടോബർ ബാച്ചിൽ പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഈ മാസം 30-ാം തീയതിയാണ്. അപ്പൊ ഇതിൽ ഒരുപാട് പേര് ചോദിച്ച ചോദ്യമായിരുന്നു, എന്താണ് സർ വൊക്കേഷൻ സബ്ജക്റ്റിന് അസൈൻമെന്റ് വെക്കാൻ പറ്റാത്തതെന്നുള്ളത്. അപ്പൊ നിങ്ങളുടെ വൊക്കേഷൻ സബ്ജക്റ്റിന് അസൈൻമെന്റ് ഇല്ല എന്നുള്ള ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. വൊക്കേഷൻ സബ്ജക്ട് എടുത്തിട്ടുള്ള കുട്ടികൾ, അത് ഏത് സബ്ജക്ട് ആയിക്കോട്ടെ, അവര് ലാബ് അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് മാത്രമുള്ളൂ, അല്ലാതെ അവർക്ക് അസൈൻമെന്റ് വെക്കേണ്ട ആവശ്യമില്ല. ഈ വൊക്കേഷൻ സബ്ജക്റ്റിന് ലാബ് ഉണ്ടായിരിക്കും, പ്ലസ് തിയറി എക്സാമിനേഷൻ ഉണ്ടായിരിക്കും, പക്ഷേ അസൈൻമെന്റ് ഇല്ല, അതിന് അസൈൻമെന്റ് മാർക്ക് പരിഗണിക്കുന്നില്ല. മറ്റുള്ള സബ്ജക്ട്സുകൾക്കാണ് നിങ്ങൾക്ക് അസൈൻമെന്റ് മാർക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ അസൈൻമെന്റ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഈ വൊക്കേഷൻ സബ്ജക്റ്റ് ഒഴികെ ബാക്കിയുള്ള വിഷയങ്ങൾക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, അസൈൻമെന്റ് വെക്കണം. അത് ഈ മാസം 30-ാം തീയതിക്കുള്ളിൽ തന്നെ സബ്മിറ്റ് ചെയ്യണം എന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ഇനി ചില ആളുകളൊക്കെ വൊക്കേഷണൽ സബ്ജക്റ്റിൽ തന്നെ ഡാറ്റ എൻട്രി കണ്ടിട്ടുണ്ടാവും, നോർമൽ സബ്ജക്റ്റിലും ഡാറ്റ എൻട്രി കണ്ടിട്ടുണ്ടാവും. അപ്പൊ നോർമൽ സബ്ജക്റ്റിൽ ഡാറ്റ എൻട്രി എടുത്ത കുട്ടികൾ അതിന് ലാബ് അറ്റൻഡ് ചെയ്യണം, അതിന് അസൈൻമെന്റ് വെക്കണം, നോർമല്ലേ. പക്ഷെ നിങ്ങൾ വൊക്കേഷണൽ സബ്ജക്റ്റിലാണ് ഈ പറഞ്ഞ ഡാറ്റ എൻട്രി എടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾ അതിന് അസൈൻമെന്റ് വെക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾ കോഡ് നോക്കിയാൽ മറ്റും, പ്ലസ് ടു ഒക്കെ ആണെങ്കിൽ 600-ൽ 632 ഡാറ്റ എൻട്രി ഇടുക, അങ്ങനെ 600-ൽ കോഡ് വൊക്കേഷണൽ സബ്ജക്റ്റിന്റെ കോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഇൻഫോർമേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്, നിങ്ങൾ അത് തെറ്റിച്ചു വെക്കരുത്. അസൈൻമെന്റ് എഴുതുന്ന കുട്ടികൾ വൊക്കേഷണൽ സബ്ജക്റ്റിന് അസൈൻമെന്റ് എഴുതേണ്ട ആവശ്യമില്ല, അത് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോ നിങ്ങൾ അസൈൻമെന്റ് എഴുതുമ്പോൾ ബാക്കി 4 വിഷയങ്ങൾക്ക് മാത്രം കൊടുത്താൽ മതി, വൊക്കേഷണൽ സബ്ജക്റ്റിന് നിങ്ങൾ അസൈൻമെന്റ് വെക്കേണ്ട. ഇനി ആരെങ്കിലും നോർമൽ സബ്ജക്റ്റുകൾ തന്നെ ഈ പറഞ്ഞ വൊക്കേഷണൽ സബ്ജക്റ്റുകളൊക്കെ എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് നോർമൽ സബ്ജക്ട്സ് ആയി എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ അസൈൻമെന്റ് വെക്കുക, എന്നാൽ വൊക്കേഷണൽ സബ്ജക്റ്റിൽ അസൈൻമെന്റ് വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരുപാട് പേര് അസൈൻമെന്റ് ഒക്കെ എഴുതുന്ന സമയത്ത്, ഇപ്പൊ ഈ റൂള് വന്നതിന് മുമ്പൊക്കെ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ വൊക്കേഷണൽ സബ്ജക്ട് ആഡ് ചെയ്തിട്ടുണ്ടാവില്ല, അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ടും വൊക്കേഷണൽ സബ്ജക്ട് ആഡ് ചെയ്യുക, പെട്ടെന്ന് തന്നെ ആഡ് ചെയ്യുക. അപ്പോൾ ആഡ് ചെയ്യാനുള്ള ടൈം ഉണ്ട്, പെട്ടെന്ന് ആഡ് ചെയ്തിട്ട് നിങ്ങൾ അത് ആ വൊക്കേഷണൽ സബ്ജക്ട് ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല. സോ അപ്പൊ അതുകൊണ്ട് അത് ഉറപ്പ് വരുത്തുക. ഇപ്പൊ ഈ ഒരു പറഞ്ഞ ഇൻഫർമേഷൻ വാല്യൂഡ് ഉള്ള ഇൻഫർമേഷൻ ആണ്, നിങ്ങളത് മാക്സിമം ആളുകളോട് ഷെയർ ചെയ്യുക, നിങ്ങളത് അറിഞ്ഞിരിക്കുക, അറ്റ്ലീസ്റ്റ് നിങ്ങളെങ്കിലും അറിഞ്ഞിരിക്കുക. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നുണ്ട്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ കോളേജിന്റെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു.